സാമൂഹിക പ്രവർത്തകയും ബിജെപി സംസ്ഥാന കമ്മിറ്റി അംഗവുമായ എം ശാന്തകുമാരി ടീച്ചർ രചിച്ച കവിതാ സമാഹാരം കേന്ദ്രമന്ത്രി വി മുരളീധരൻ പ്രകാശനം ചെയ്തു. വയനാട് കൽപ്പറ്റയിൽ നടന്ന ചടങ്ങിൽ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. വയനാട്ടിലെ നാലു പതിറ്റാണ്ട് കാലത്തെ ജീവിതാനുഭവങ്ങളും കണ്ട കാഴ്ചകളും കാഴ്ചകളിൽ നിന്ന് ലഭിച്ച വികാരങ്ങളുമാണ് ഈ കവിതാ സമാഹാരം. ഇത് വയനാട്ടിലെ ലക്ഷക്കണക്കിന് ജനങ്ങളുടെ വികാരമാണെന്നും കേന്ദ്രമന്ത്രി വി മുരളീധരൻ പറഞ്ഞു. വയനാട്ടിലെ ഏതാണ്ട് നാല് പതിറ്റാണ്ട് കാലത്തെ ജീവിതത്തിനിടയിൽ തൻ്റെ ജീവിതാനുഭവങ്ങൾ, തനിക്ക് ചുറ്റും നടന്ന സംഭവങ്ങൾ, താൻ കണ്ടിട്ടുള്ള കാഴ്ചകൾ, ആ കാഴ്ചകൾ തന്നിലുണ്ടാക്കിയിട്ടുള്ള വികാരങ്ങൾ, ആ വികാരങ്ങൾ ഒരുപക്ഷെ ഈ വയനാട്ടിലെയും ഈ കേരളത്തിലെയും ലക്ഷക്കണക്കിന് ആളുകൾ പറയാൻ ആഗ്രഹിക്കുന്ന അവരുടെ എല്ലാവരുടെയും വികാരങ്ങൾ, ആ വികാരങ്ങളാണ് ടീച്ചർ ഈ കവിതയിലൂടെ പ്രകടിപ്പിച്ചിരിക്കുന്നത് എന്നാണ് എൻ്റെ അഭിപ്രായം. 39 വർഷത്തെ വയനാട് ജീവിതയാത്രയിൽ തൻ്റെ ഹൃദയത്തെ സ്പർശിച്ചു പോയ ചില നിമിഷങ്ങൾ കോർത്തിണക്കിക്കൊണ്ടാണ് കവിതാ സമാഹാരം രചിച്ചതെന്ന് ശാന്തകുമാരി ടീച്ചർ പറഞ്ഞു. മുക്കല്ലു കൂട്ടും അടുപ്പിൻ ചുവട്ടിലായി കുഴിമാന്തി ഏവമങ് ഓതിടുന്നു. അതെ, ആ മുക്കല്ലു കൂട്ടുന്ന അടുപ്പിന്റെ ചുവട്ടിൽ കുഴിമാന്തിക്കൊണ്ട് ആ കുഞ്ഞിനെ മറവ് ചെയ്യാൻ വേണ്ടി അമ്മ സാഹസപ്പെടുകയാണ്. അതൊരു നേർക്കാഴ്ചയാണ്. ഇത് എൻ്റെ ഒരു കാഴ്ചപ്പാടനുസരിച്ച് എനിക്ക് പ്രതികരിക്കാൻ ഒരു മാധ്യമം എന്നുള്ള നിലയിൽ ഞാൻ ഈ കവിതകളുടെ രൂപത്തിൽ എഴുതി എന്നേ ഉള്ളൂ. അത് നിങ്ങളിലേക്ക് ഒരു 1% വായിക്കുന്നവരുടെ മനസ്സിൽ തട്ടിയാൽ അതെനിക്ക് വളരെ സന്തോഷമായി. കൽപ്പറ്റയിൽ നടന്ന ചടങ്ങിൽ പത്മശ്രീ ഡോക്ടർ ധനഞ്ജയ് സഖ്ദേവ്, ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രൻ, തപസ്യ കലാ സാഹിത്യവേദി ജില്ലാധ്യക്ഷൻ വി കെ സന്തോഷ് കുമാർ തുടങ്ങിയവർ പങ്കുചേർന്നു. ജനം, വയനാട്.